Hi friends, welcome back to Zach's Varieties. Chinese food. Fried rice ആണ്. ഞാൻ ചൈനയിൽ പോയ സമയത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിലിടുന്നുണ്ട്. അത് നിങ്ങൾ കാണി. ഈ ചൈനീസ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടോടെ ഹൈ ചൂടിൽ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ ഹൈ ചൂടിൽ അവർ കഴിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഇതിലിടുന്നുണ്ട്, നിങ്ങൾ കാണുക. പിന്നെ ഈ ഫ്രൈഡ് റൈസ് ഒരു ഇന്തോ ചൈനീസ് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ. അതിൽ പലവിധ ട്രിക്കുകളുണ്ട്. എന്തെങ്കിലും ആ ഫ്രൈഡ് റൈസ് നന്നാകുക. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസ് നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഞാൻ എൻ്റെ സ്ഥിരം പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഇല്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. കമൻ്റ് എന്തായാലും പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയാലും പറ്റിയിട്ടില്ലെങ്കിലും കമൻറ്റ് പോസ്റ്റ് ചെയ്യുക. എന്നാൽ പിന്നെ നമ്മൾ ഈ എപ്പിസോഡ് നിർത്തല്ലേ. ഒരു കിലോ ബോയിൽഡ് ബസുമതി അരി, നീളം കൂടിയത്, 6 ടേബിൾ സ്പൂൺ ഓയിലും പാകത്തിന് ഉപ്പും. ഇത് ഈ റൈസ് ഉണ്ടാക്കാനുള്ള പാത്രമാണ്. ഒരു 250 ഗ്രാം ക്യാരറ്റ്, ഒരു കപ്പ് ഏകദേശം 200 മില്ലിഗ്രാമിൻ്റെ കപ്പിൽ ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ ഒരു ക്യാപ്സിക്ക, ഇത് ചെറുതാക്കി 10 ടേബിൾ സ്പൂൺ അരിഞ്ഞതാണ്. ബീൻസ് 250 ഗ്രാമിന് ഒരു ഗ്ലാസ് ചെറുതാക്കി അരിഞ്ഞത്, കോഴിമുട്ട 6 എണ്ണം, അതിൽ 3 എണ്ണം കൊണ്ട് ഒരു കലാപരിപാടിയും ബാക്കി 3 എണ്ണം കൊണ്ട് വേറൊരു കലാപരിപാടിയാണ്. അത് വിശദമായിട്ട് പിന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് സ്പ്രിംഗ് ഒനിയൻ്റെ ഇലയാണ്. ഇതിൻ്റെ വൈറ്റ് കളറ് ഒരു 10 ടേബിൾ സ്പൂണും, പിന്നെ ഗ്രീൻ കളറ് അത് ബാക്കി. ഇതൊരു 100 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും മൊത്തം. ഇതൊരു ക്യാബേജ്, ക്യാബേജും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഒരു കപ്പ്, 200 മില്ലിൻ്റെ ഗ്ലാസ്സിൽ ഒരു കപ്പ്. പിന്നെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു 10 സ്പൂണ്. പിന്നെ സോയാ സോസ് 5 ടേബിൾ സ്പൂണ്. പിന്നെ ഗ്രീൻ ചില്ലിൻ്റെ സോസ് 5 ടേബിൾ സ്പൂണ്. അത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഗ്രീൻ ചില്ലിയിൽ സ്വല്പം വെളുത്തുള്ളിൻ്റെ പൗഡർ ഇട്ടാൽ മതി, ഇത് ഉപ്പ് പാകത്തിന്. പിന്നെ കുരുമുളക് പൊടി 1¼ ടേബിൾ സ്പൂണ്, പഞ്ചസാര 1 ടേബിൾ സ്പൂണ്. ആദ്യം ഈ ബസ്മതി അരി നീളം കൂട്ടി, നമ്മുടെ മന്തിൻ്റെ കങ്ങരി ഇതുപോലത്തെ ഇങ്ങനെ ബോയിൽഡ് അരി കിട്ടും, ഇത് വെള്ളത്തിലിട്ട് നല്ലോണം കുതിർത്ത് വെക്കുക. ഇത് വെള്ളത്തിൽ എത്ര സമയം ഇടുന്നോ അത്രയും ഇത് പിന്നെ വലുതായി വരും. ആദ്യം അതിൽ ഇത് നമ്മൾ വേവിച്ചിട്ട് ഊറ്റിയാണ്. അപ്പോൾ അതിലേക്ക് ഈ പാകത്തിന് ഉപ്പും 6 ടേബിൾ സ്പൂണ് ഓയിൽ വെച്ചിട്ട് അത് വേവിച്ചെടുക്കുക. അത് ഊറ്റി വെച്ചതാണ്. 2-3 മണിക്കൂർ വെള്ളത്തിലിട്ടാലും പ്രശ്നമൊന്നുമില്ല. വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് അതിട്ടിട്ട് വേവിക്കുക, വേറെ ഒന്നും ഇടണ്ട, അത് മാത്രം. ഇത് ശരിക്കും ഒരു ദിവസം മുമ്പ് ഉണ്ടാക്കിയിട്ട് അത് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഏറ്റവും ഉത്തമം. അതാണ് ഈ ഇതിന് ഏറ്റവും ഉത്തമം, ഫ്രൈഡ് റൈസിന്. ഇതൊരു 80% 90%ത്തിൻ്റെ അടുത്ത് വെന്താൽ മതി, ഫുള്ള് വേവണമെന്നില്ല. ഇപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് അതിനെ ഒരു വലിയൊരു പ്ലേറ്റിലേക്ക്, ഇങ്ങനെ പരന്ന പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ നല്ലോണം എല്ലാ ഭാഗം പരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് കാറ്റ് തെളിച്ച് ഒരു ഫാൻ തിരിപ്പിച്ചാൽ മതി. ശേഷം അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. അത് ഒരു ദിവസം മുമ്പ് എടുത്ത് വെച്ചാൽ അത് ഏറ്റവും ഉത്തമമായി. ഇനി 3 കോഴിമുട്ട ആദ്യം ഉടച്ചിട്ട് അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു പാകത്തിന് ഉപ്പിടുക, പിന്നെ
സ്വല്പം കുരുമുളക് പൊടി ഇടുക. കുരുമുളക് പൊടി നിർബന്ധമല്ല ഇട്ടാൽ കുറച്ചൊരു നല്ലതാണ്. ഒരു അര സ്പൂണ് അത് നല്ലോണം കൊണ്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു ടേബിൾ സ്പൂണിന് കോൺഫ്ലവറിൻ്റെ പൊടിയിൽ ഒരു 3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലിക്വിഡാക്കുക. അത് ഈ കോഴിമുട്ടൻ്റെ ഓംലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒരു കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ് ഉണ്ടാവുകയും ചെയ്യും അതിന്. അതിലേക്ക് ഒഴിക്കുക, ആ ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് രണ്ട് ഓംലേറ്റ് അത് ഉണ്ടാക്കുന്നത്. ആദ്യം ഒന്നുണ്ടാക്കി ഇതേപോലെ കംപ്ലീറ്റ് ഒരു ഭാഗം നല്ലവണ്ണം ചുറ്റി എല്ലാം ഇതുപോലെ ചുറ്റിയാക്കിയിട്ട് ഒന്ന് വെന്ത് വന്ന ശേഷം മോൾ ഭാഗം മറ്റേ ശേഷം പിന്നെ മറ്റേ ഭാഗം കമഴ്ത്തി ഇടുക. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇതുകൊണ്ട് ഇനി ഇത് കട്ട് ചെയ്യുന്ന സിസ്റ്റൻ്റെ പിന്നെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ 3 കോഴിമുട്ട കൊണ്ട് ചീകണം. അതിങ്ങനെ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഈ 3 എണ്ണത്തിലേക്ക് ഇട്ട് ഇങ്ങനെ ഉടക്കുക. അതിനൊരു സ്വല്പം ഉപ്പിടുക. ഇതിൽ പിന്നെ കുരുമുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. ഇതേപോലെ അത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇനി നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഓംലേറ്റ് ഇതേപോലെ ഇങ്ങനെ മുറിക്കുക. ഇത് നമ്മുടെ മരത്തിൻ്റെ ചട്ടയത്തിൻ്റെ ഒരു പിടുത്തമാണ്. നിങ്ങളുടെ സൗകര്യം പോലെ എന്താ വെച്ചാൽ അതുപോലെ മുറിച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ മുറിക്കുക. ബാക്കി നിങ്ങൾ കാണുക. ഇത് ഫ്രൈഡ് റൈസിനൊരു ഒരു ഭംഗി കിട്ടും. ഒരു നല്ല ഒരു ചെറിയ ചെറിയൊരു പീസ് പോലെ ഇങ്ങനെ കിടക്കും. ഇതിങ്ങനെ കംപ്ലീറ്റ് എല്ലാതും മുറിച്ചൊരുപോലെ ആക്കിയിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. പ്രിങ്ങുനിയൻ്റെ വൈറ്റ് ഭാഗം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. പിന്നെ അത് വേറെ മാറ്റി വെക്കുക. ഗ്രീൻ ഭാഗം വേറെ മാറ്റി വെക്കുക. അത് ഏകദേശം ഒരു 100-150 ഗ്രാം മതി. ഒരു 150 ഗ്രാമിന് 20 രൂപൻ്റെ അടുത്ത് വില വരും ഇതിന്. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരു 10 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കുക. അത് വെളിച്ചെണ്ണല്ലാത്ത വേറെ എന്ത് ഓയിലും ഉപയോഗിക്കുക. നല്ല ചൂടായിരിക്കണം. ഹൈ ചൂടിൽ ഒരു 10 സ്പൂണ് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ ആ വൈറ്റ് ഭാഗം ഇടുക. പിന്നെ 1 കപ്പ് ക്യാരറ്റ് ഇടുക ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ 1 കപ്പ് ബീൻസ് ഇടുക. ഇതൊക്കെ 200 മില്ലിൻ്റെ ഗ്ലാസ്സാണേ. പിന്നെ ക്യാപ്സിക്ക ഒരു 10 ടേബിൾ സ്പൂണ് ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ ക്യാബേജ് ഒരു കപ്പ്. ശരിക്കും നിളക്ക നല്ല ഹൈ ചൂടായിരിക്കണേ. അതുണ്ടായിരിക്കുന്ന ചൂടൊരിക്കലും കുറക്കരുത്. പിന്നെ കോഴിമുട്ട ചീകിയത് ഇതേപോലെ അതിലേക്ക് ഇടുക. കണ്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരിക്കണം. മറ്റേ കോഴിമുട്ട നമ്മൾ നീളത്തിൽ മുറിച്ചിട്ടുള്ളത് ഇതൊക്കെ അടുത്തടുത്ത് വെക്കണം. എപ്പോഴും നല്ലോണം അങ്ങോട്ട് കംപ്ലീറ്റ് ഇളക്കുക. എല്ലാ ഭാഗവും ഹൈ ചൂടിലായിരിക്കണം. അതിലേക്ക് 5 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിക്കുക. പിന്നെ 5 ടേബിൾ സ്പൂണ് ചില്ലി ഗാർലിക് എടുക്കുക. ചില്ലി അതും കുറച്ച് ഗാർലിക് പൗഡറും കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി. മറ്റേ ചില്ലി ഗാർലിക് കിട്ടിയിട്ടില്ലെങ്കിൽ അതും നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കുക. 1/4 സ്പൂണ് എടുത്താൽ മതി അതിലേക്ക് ഗാർലിക് പൗഡർ. 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടുക. പിന്നെ ഉപ്പ് പാകത്തിനിടുക. ഉപ്പ് കാരണം മറ്റേ സോയാ സോസിൽ മറ്റേലൊക്കെ ഉപ്പുണ്ടാകുമ്പോൾ ലാസ്റ്റ് പിന്നെ വീണ്ടും ചെക്കിയിട്ട് ഇട്ടാൽ മതി. കുരുമുളക് പൊടി 1/4 ടേബിൾ സ്പൂണ് വീണ്ടും എല്ലാ ഭാഗം ഇളക്കുക. പിന്നെ ആ സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഗ്രീൻ ഭാഗം ഉള്ളത് അതും കംപ്ലീറ്റ് അതിലേക്ക് ഇടുക. ഒരു 100-150 ഗ്രാം മതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മൊത്തം കംപ്ലീറ്റ് ഇളക്കുക. ഇനി റൈസ്. റൈസ് ഇത് 1 റൈസ് വേറെ ഒന്നും ഉള്ള തൊടാത്ത മോഡൽ കണ്ടില്ലേ. ഇത് ഇന്നലെ രാത്രി നമ്മൾ ഞാൻ ഉണ്ടാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചതാണ് ചൂടാറി കഴിഞ്ഞിട്ട്. ഇനി രാവിലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഒരു 2 മണിക്കൂർ മുമ്പ് 2 മണിക്കൂർ അത് വേവിച്ചിട്ട് ഒന്ന് ചോറായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ഇത് ഞാൻ 3 ട്രിപ്പായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. 3 ട്രിപ്പല്ല, 3 തവണയായിട്ട് അതിൽ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന പാത്രം എപ്പോഴും നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം, നല്ല സ്പേസ് ഉണ്ടായിരിക്കണം. കല്ലാണ്ട് ടൈറ്റ് ആയിട്ടുള്ള ഒരിക്കലുണ്ടായത്. കാരണം അത് പിന്നെ ഇളക്കുന്ന സമയത്ത് ഒരു ആയാസത്തിനും കാരണം വേറെ ഒന്നും ഉടയരുത്. പിന്നെ പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു മരത്തിൻ്റെ കയ്യിലും നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഏറ്റവും ഉഷാറാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. കംപ്ലീറ്റ് ഇളക്കിയിട്ട് ഇത് ഒരു തണുത്ത റൈസാണ്, ഒരു ചെറിയ ചൂടായി വരും. അതുവരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കംപ്ലീറ്റ് ഇളക്കിയിട്ട് എല്ലാ ഭാഗവും ഒരു കളർ ചേഞ്ച് വരും. അതുവരെ ഇത് ഇളക്കണം. ഹൈ ചൂടിലാണ് വെക്കുന്നത്. ഇളക്കുന്ന തീയൊന്ന് കുറച്ച് ചൂടൊന്ന് കുറച്ചാൽ മതി.
ഇപ്പൊ കംപ്ലീറ്റ് റെഡി ആയിരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതിൽ അജിനോമോട്ടോ ഇട്ടിട്ടില്ല. അജിനോമോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ചൈനീസിന്റെ ഒരു ടേസ്റ്റ് വരും. നമ്മുടെ വെറുതെ ശരീരത്തിന് കേടുവരുത്തുണ്ടായിരുന്നവർക്ക് അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇതുപോലെ ഞങ്ങൾ ഉണ്ടാക്കുക, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ ഒരു ട്രിക്ക് ഒക്കെ ചെയ്യണം. നിങ്ങൾ അരി ഉപയോഗിക്കുന്ന ആ ഇതും പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യവും തണുപ്പിക്കുന്ന കാര്യമൊക്കെ, ഇതിൻ്റെ ഒപ്പം ചില്ലി ചിക്കനാണ് വെച്ചിട്ട് രസമുള്ളത്. എന്നാൽ പിന്നെ ഞാൻ എപ്പിസോഡ് നിർത്തുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, എന്നാൽ ബൈ.